പക്ഷേ അണ്ടർസ്റ്റാൻഡിങ് മതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നമ്മളിടയിൽ വർക്ക്ഔട്ട് ആവും ഒരാള് എന്നുള്ള രീതിയിലാണ് നൂറ് പറഞ്ഞത്. പിന്നെ അത് വീട്ടിൽ പറയണതായിരുന്നു നെക്സ്റ്റ് ടാസ്ക്. അതുമാണെങ്കിലും ഉമ്മയാണെങ്കിലും ഓ ഹാസിയാണോ ഓക്കെ നമുക്കൊന്ന് ആലോചിക്കാം. അതായിരുന്നു രണ്ടുപേരുടെയും ഒരു ടേക്ക്. അങ്ങനെ പിന്നെ അവള് പറയണത് വെച്ചാല് ഇത് സാധാരണ ഈ ലവ് അഫെയർ ഒക്കെ പറയുമ്പോഴേ വീട്ടിൽ പറയുമ്പോൾ ഒരു ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വരുമല്ലോ, ഒരു നോ പറയാ, നമുക്കൊന്ന് ആലോചിക്കാം അതിനെ പറ്റിയിട്ട്. ആ സാധനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നേരെ സ്ട്രെയിറ്റ് അവയാ ഷേ ഇത്ര പെട്ടെന്നൊന്നും പറയണ്ടായിരുന്നു എനിക്ക് കുറച്ച് ഒന്ന് എന്താ പറയാ എനിക്ക് അങ്ങനെയല്ല എനിക്കത് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിരിക്കാനുള്ള ആ ഒരു അവസരം ഒന്നും കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ടായിരുന്നു കുറേ നാളൊക്കെ. പക്ഷെ ഇപ്പോൾ ഈ ഒരു ദിവസം അവള് അവളുടെ നിക്കാഹ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും അവളുടെ അരിയത്ത് ഞാനിരിക്കുമ്പോഴാണെങ്കിലും ഐ എം ലൈക്ക് ഭയങ്കര ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു ദിവസമാണിന്ന്. താങ്ക് ഗാഡ് അൽഹംദുലില്ലാഹ് എല്ലാം നന്നായിട്ട് പോയിട്ടുണ്ട്. അവള് തന്നെ ഇഷ്ടപ്പെട്ട് അവള് തന്നെ കണ്ടുപിടിച്ച ഒരു പാർട്ട്ണറെ കിട്ടി. ഇനിയും ഒരുപാട് മുന്നോട്ട് അവർ ഒരുമിച്ച് പോട്ടെ എന്ന് പ്രാർത്ഥിക്കണം, അത്രേ ഉള്ളൂ. അപ്പം നൂറിനെ ഞാൻ ഫസ്റ്റ് ഐ പി എം വെച്ചിട്ടാണ് കണ്ടത്. അപ്പം ഞാൻ ഫസ്റ്റ് എൻ്റെ ആ ഒരു ടൈമിൽ നൂറ് ഭയങ്കര സെലിബ്രിറ്റി ഒരു ലെവലിൽ നിൽക്കുന്ന ഒരാളായിരുന്നു. അപ്പം എനിക്ക് നേരിട്ട് എങ്ങനെ വലിയൊരു ക്ലോസ് അല്ലായിരുന്നു. പക്ഷേ എങ്ങനെ അറിയില്ല നമ്മൾ നല്ല സിംഗായി, നമ്മൾ സെയിം വൈബിളുള്ള ആൾക്കാരാണ്. അപ്പം പിന്നെ ഇങ്ങനെ പിന്നെ കുറേ പരിപാടികൾക്ക് ഇങ്ങനെ കണ്ട് പിന്നെ നമ്മൾ നല്ല ക്ലോസ് ആയി. ഇപ്പം ലൈക്ക് വല്ല സംഭവം എന്താ വെച്ചാൽ ഇത് കല്യാണം കഴിക്കാൻ ട്രിപ്പ് പോവാം, അപ്പം ഭയങ്കര ഹാപ്പിയാണ് അവരുടെ രണ്ടുപേരും. എനിക്ക് സംഭവം എന്താ വെച്ചാൽ ഇത് കല്യാണം കഴിക്കാൻ ട്രിപ്പ് പോവാം, അപ്പം ഭയങ്കര ഹാപ്പിയാണ് അവരുടെ രണ്ടുപേരും. കാരണം അവസ്ഥ പറ്റിയ, അതായത് അവളുടെ ക്യാരക്ടറിന്റെ ലൈക് എല്ലാം കൊണ്ടും അവർക്ക് പറ്റൊരാള്. അപ്പം വി ആർ വെരി ഹാപ്പി ഫോർ ദം. കാരണം ഗ്രൂം സൈഡും അറിയാം, ബ്രൈഡ് സൈഡും അറിയാം, അപ്പൊ അതിൽ രണ്ടുപേരെ അറിയാം. അപ്പൊ രണ്ടുപേരുടെയും യൂനോ ഭയങ്കര ഫണ്ണാണ്, നല്ല ഹാപ്പിയാണ്. ലൈക്ക് ഒരു വെഡിങ് കണ്ടിട്ട് ഗൂസ് ബംസ് വരാം എന്നൊക്കെ പറഞ്ഞാലോ, അത് നമ്മളെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അടിപൊളി. ഇന്ന് നമ്മളെ കല്യാണേനു, ഐ മീൻ നിക്കാഹേനു. അപ്പം നമ്മളെ ലൈഫിലേക്ക് ഇങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഇങ്ങനെ ഇടിച്ചേറി ചില ആൾക്കാർ വരുമല്ലോ, അങ്ങനെ വരുന്ന ചില ആൾക്കാർ നമ്മളിങ്ങനെ ലൈഫ് ലോങ് കീപ്പ് ചെയ്യാനായിട്ട് തോന്നും. അങ്ങനത്തെ ഒരു മുതലേനു, അങ്ങനത്തെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു ഇത്. പക്ഷേ പിന്നെ ലൈക്ക് നമ്മളെ നമ്മളായിട്ട് തന്നെ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അതിനൊരു രസമുണ്ട്, ലൈഫും ഒരു ഭംഗിയുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ലൈക്ക് എന്താ പറയുക, കുറേ ആൾക്കാർ വിചാരിക്കും അയ്യോ വൈകല്യങ്ങൾ അതിജീവിച്ച നൂർജലീലയുടെ ജീവിതത്തിലേക്ക് ഹസീബ് വന്നു എന്നൊക്കെ പറയും. അതിലൊന്നും എനിക്ക് വലിയ വിശ്വാസമില്ല. കാരണം ഞാൻ ചോദിക്കും, ലൈക്ക് ഞാൻ ചോദിക്കലുണ്ട് എൻ്റെ കൈയും കാലും ഇങ്ങനെ ഉള്ള സാധാവത്തിൻ്റെ പേരിലെറ്റാണെങ്കിൽ കെട്ടിയെന്ന്. പക്ഷേ ആണോ എനിക്ക് ഈ കൈയും കാലും ഇല്ല എന്നുള്ളത് തോന്നിയിട്ടില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. ഞാൻ എന്താണെന്നുള്ള സ്റ്റാർട്ടിങ് ആയിരുന്നു അറിയോ, കുറച്ച് നമ്മൾ അത്യാവശ്യം കുറേ വാളണ്ടിയറിങ് ചെയ്തിട്ടുണ്ട് ഐ പി എമ്മിലൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ദിവസം ഈ പായസം ഫെസ്റ്റിൻ്റെ ടൈമിൽ പായസം കുറച്ച് ബാലൻസ് ആയി, അത് കൊടുക്കാൻ വേണ്ടി നമ്മൾ പാളയത്തൊക്കെ പോയി ഓർമ്മയുണ്ടോ, കുറേ ബാലൻസ് ഉള്ള പായസം ഇങ്ങനെ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ വയ്യോരങ്ങളിലെ ആൾക്കാർക്ക് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് ബസ് സ്റ്റാൻഡിൽ കൊടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഇറങ്ങി. അങ്ങനെ ഇറങ്ങിയ സമയത്ത് ഇയാൾക്കന്ന് പീരിയഡ്സ് ആണ്. അപ്പോൾ അതിൽ സാധാരണ പീരിയഡ്സുള്ള കുട്ടികളാണെങ്കിൽ ഭയങ്കര ടെൻഷനായി മൂർച്ചിങ്ങൊക്കെ ഭയങ്കര ചൊർച്ചിലൊക്കെ ഉണ്ടാവുക. ഇയാളന്ന് എങ്ങനെയാണെന്നറിയോ, ഈ പായസം ഓരോരുത്തർക്ക് കൊടുക്കുമ്പോഴും ഓരോരുത്തർ ചോദിക്കില്ലല്ലോ എന്തിനാന്നുള്ളേ, ഓരോരുത്തരോടും ഈ സാധനം ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഒരാളോട് പറഞ്ഞ് ഓക്കെ അടുത്ത ആൾ കാണുമ്പോൾ അടുത്ത ആളോട് ഈ കാര്യം ഫുള്ള് പറയാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ പാവ ഒളിച്ച് നിൽക്കൂ. അങ്ങനെ ഞാൻ കുറേ നോക്കി ഇൻസ്പയർഡ് ആയിട്ടുണ്ട് ഇയാൾ. അങ്ങനെയൊക്കെ മനസ്സിൽ ക്രഷായി പോയി. പക്ഷെ ആൾ അടിപൊളിയാ, പിന്നെ ഞാൻ അടിപൊളി ആയതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതുണ്ടല്ലോ ഈ കുറിപ്പിന് ഞാൻ കൊറേ ഹിന്റ് ഇട്ട് കൊടുത്തു, എന്നിട്ട് മനസ്സിലായില്ല. ഞാൻ തന്നെ പോയി പറഞ്ഞു
ഇങ്ങനെ പറഞ്ഞു നമ്മള് നമുക്ക് പെട്ടെന്ന് പ്രണയിച്ച് അങ്ങനെ ഇതാവണ്ട, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ ഇങ്ങനെ അടിച്ച് നോക്കാം, എന്നിട്ട് ഒരു ഓക്കെ ആവുകയാണെങ്കിൽ തീരുമാനിക്കാന്ന് പറഞ്ഞു. എവിടെ സാധാരണ കുറെ റിലേഷൻഷിപ്സ് കണ്ടിട്ടുണ്ട്, ഫുള്ള് പ്രോസസീവ് അടിച്ച് പണ്ടാരടങ്ങി പ്രാന്തായി അടിച്ച് പിരിയും, ഓരോരുത്തർക്ക് പേഴ്സണൽ സ്പേസ് പോലും ഉണ്ടാവില്ല. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞിട്ട് ഞാനായിട്ട് നിൽക്കും, ഓനോനായിട്ട് നിൽക്കുക, ലൈക്ക് നമ്മൾ ഓരോ ഇൻഡിവിജ്വൽസിനും അതിൻ്റേതായിട്ടുള്ളൊരു ക്വാളിറ്റീസും സ്പേസും വേണം. അത് ഞാൻ ഇപ്പോഴും എപ്പോഴും കീപ്പ് ചെയ്യും. അപ്പം അങ്ങനത്തെ ഒരു 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 ഇതിൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൊക്കെ ആണ് പോണത്. ലൈക്ക് അങ്ങനല്ല, എന്താ പറയാ, ഓൻക്ക് ഓൻ്റെതായിട്ടുള്ളൊരു രോഗമുണ്ട്, രോഗമല്ല ഓൻക്ക് ഓൻ്റെതായിട്ടുള്ളൊരു ലോകം, ക്വാളിറ്റീസ് കഴിവുകൾ അത് ഇത് ഒക്കെ ഉണ്ട്. എനിക്ക് എൻ്റെതായിട്ടുള്ളതും ഉണ്ട്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും സാക്രിഫൈസ് ചെയ്ത് ജീവിക്കണമാണ് ലവ് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല.